വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ സ്കിന്നിനായിട്ട് കഴിക്കേണ്ട കുറച്ച് ഫുഡിനെ പറ്റി പറയാനായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴത്ത് സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുക അതിൻ്റെ അടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഉണ്ട് അതിലും കൂടി ക്ലിക്ക് ചെയ്യുക കേട്ടോ അപ്പോഴാണ് ഞാൻ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട് ഞാനിന്ന് പൊട്ടു കുത്തിയിട്ടില്ല കേട്ടോ ഞാനൊരു വീഡിയോയിൽ കണ്ടത് മാത്രമല്ല എനിക്കറിയായിരുന്നു നമ്മൾ ഇതുപോലെ ടോപ്സ് ഞാനൊരു ടോപ്പാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഈ ടോപ്പ് ഇടുമ്പോൾ അതിൻ്റെ കൂടെ പൊട്ടൊന്നും കുത്തത്തില്ലാന്ന് അതെനിക്ക് നേരത്തെ അറിയായിരുന്നു പൊട്ടു കുത്തില്ല അതുപോലെ കുളിപ്പിന്നൽ ഇടില്ല എന്നുള്ളത് പക്ഷേ എനിക്ക് പൊട്ടു കുത്തുന്നതാണ് ഇഷ്ടം അപ്പോൾ ഞാനിന്ന് പൊട്ടു കുത്തിയിട്ടില്ല നേരത്തെ കുത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ മാറ്റിയതാണ് എനിക്ക് പൊട്ടു കുത്തുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നിങ്ങൾ പതാഴെ കമൻറ്റ് ബോക്സിൽ പറയട്ടോ അത് എങ്ങനെയുണ്ടെന്ന് എനിക്ക് പൊട്ടു കുത്താത്ത എന്നെ കാണുമ്പോൾ എന്തൊക്കെയോ ഒരു വൃത്തികേട് ഫീൽ ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയുണ്ട് കണ്ടിട്ടെന്ന് പറയട്ടോ താഴെ കമൻറ്റ് ബോക്സിൽ പറയണേ മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ചിലപ്പോഴെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തോന്നും ഇതൊക്കെ വല്ലത് നടക്കുമോ അല്ലാത്തത് എന്നെ വാരി തേച്ചിട്ട് ഇവിടെ ഒന്നും കിട്ടുന്നില്ല അല്ലെങ്കിൽ ഒന്നും പറ്റുന്നില്ല പിന്നെയാണ് ഈ സാധനങ്ങളൊക്കെ കഴിച്ചാൽ അല്ലെങ്കിൽ കഴിച്ചാൽ തന്നെ എന്താവാനാന്നുള്ളത് പക്ഷേ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ കാരണം ഇത് ചുമ്മാ പറയുന്നതല്ല വർഷങ്ങളായിട്ട് റിസേർച്ചേഴ്സ് റിസേർച്ച് നടത്തി കണ്ടുപിടിച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളാണിത് അത് ഒന്നും രണ്ടും മനുഷ്യരിലല്ല ഒത്തിരി മനുഷ്യരിൽ അവർ റിസേർച്ച് ചെയ്തിട്ട് കണ്ടുപിടിച്ചിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഒത്തിരി പേർക്ക് ഇങ്ങനെ ഫുഡ് കഴിച്ച് ഇത്രയും വീക്സ് ഒക്കെ എടുത്ത് അവർ നോക്കി ആ റിപ്പോർട്ടൊക്കെ ചെയ്ത് കണ്ടുപിടിക്കുന്നതാണ് അപ്പോൾ നിങ്ങളെന്തായാലും വീഡിയോ കാണുക അപ്പോൾ ഇതുപോലത്തെയുള്ള ഫുഡൊക്കെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കഴിക്കേണ്ട ഫുഡ് എന്ന് പറയുന്നത് ഫാറ്റി ഫിഷസ് ആണ് അതായത് നമ്മുടെ ചാള അതുപോലെ ചെമ്പല്ലി പിന്നെ അയില ഇത് മൂന്നുമാണ് മെയിനായിട്ട് നമ്മൾ കഴിക്കേണ്ട ഫിഷസ് ഇത് കഴിച്ചിരിക്കണം കാരണം ഇതിലൊക്കെ ഒമേഗ 3 ഫാറ്റി ആസിഡുണ്ട് അപ്പോൾ ഈ ഒമേഗ 3 ഫാറ്റി ആസിഡ് നമ്മുടെ സ്കിന്നിനെ നല്ല മോയ്സ്ചറൈസ്ഡ് ആക്കും അതുപോലെ തന്നെ അത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ് അതായത് ഈ ആക്നെ വരുന്ന സ്കിന്നുകാരില്ലേ അവരിത് കഴിക്കുക കാരണം ആക്നേസ് ഒക്കെ കുറയ്ക്കാനായിട്ട് വളരെ നല്ലതാണ് നമ്മുടെ ഈ ഒമേഗ 3 ഫാറ്റി ആസിഡ് മീൻ കഴിക്കാത്തവരുണ്ടാവും അല്ലേ ചിലവർ കഴിക്കില്ല എനിക്ക് മീൻ അധികം ഇഷ്ടമല്ലാത്ത ആളാണ് കേട്ടോ ഞാനും അധികം കഴിക്കാറില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒമേഗ 3 ഫാറ്റി ആസിഡ് കിട്ടുന്ന വേറെയും ഫുഡ് ഐറ്റംസ് ഉണ്ട് വീഡിയോ കണ്ടാൽ മതി മനസ്സിലാവും അടുത്തതാണ് അവക്കാഡോസ് അവക്കാഡോസ് നമ്മുടെ കേരളത്തിൽ അങ്ങനെ കുറേ ഒന്നും കിട്ടത്തില്ല ഇവിടെ ഒന്നും അങ്ങനെ അധികം അത് കാണാൻ കൂടി ഇല്ല കേട്ടോ പക്ഷേ പുറത്തൊക്കെയുള്ള ആൾക്കാർ UAE അവിടെയുള്ളവർക്കൊക്കെ ആണെങ്കിൽ അവക്കാഡോസ് ഈസി ആയിട്ട് കിട്ടും ഫാറ്റ് കൂടുതലുള്ള ഫുഡാണ് നമ്മുടെ ഈ അവക്കാഡോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഫാറ്റാണ് കേട്ടോ അതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്നത് അതുപോലെ തന്നെ ഈ കീറ്റോ ഡയറ്റിനൊക്കെ മെയിനായിട്ട് അവക്കാഡോസ് കഴിക്കാവുന്നതാണ് കാരണം അതിൽ വേറെ പുളിയുള്ള ഫ്രൂട്ട്സാണ് പിന്നെ കഴിക്കാൻ പറ്റുന്നത് വേറെ മധുരമുള്ള ഫ്രൂട്ട്സ് ഒന്നും കഴിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ ഈ അവക്കാഡോയിൽ വൈറ്റമിൻ സിയും വൈറ്റമിൻ ഇയും ഉണ്ട് വൈറ്റമിൻ സിയുടെയും വൈറ്റമിൻ ഇയുടെയും കാര്യം നമ്മൾ പറയേണ്ടതില്ല നമുക്ക് എല്ലാവർക്കും അറിയാം അത് സ്കിന്നിന് വളരെ നല്ലതാണെന്നുള്ളത് വൈറ്റമിൻ ഇ നമ്മുടെ സ്കിന്നിനെ നല്ല ഗ്ലോയിങ് ആക്കും അതുപോലെ തന്നെ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഈ ആൻറ്റി ഓക്സിഡൻസ് കൂടുതൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഇയിലാണ് അപ്പോൾ നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ഫ്രീ റാഡിക്കൽസിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യും അതുപോലെ തന്നെ വൈറ്റമിൻ സി ഏജിങ് അതായത് പ്രായമാവുന്ന ചുളിവുകളൊക്കെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ സണ്ണിൽ നിന്നുള്ള പ്രൊട്ടക്ഷനും നന്നായിട്ട് കിട്ടും കേട്ടോ അടുത്തതാണ് വാൽനട്ട് വാൽനട്ട് ബാക്കി എല്ലാ നട്ട്സിനേക്കാളും വളരെയധികം കുറേ ഗുണങ്ങളൊക്കെ ഉള്ളതാണ് കാരണം അതിൽ ഒമേഗ 3 ഫാറ്റി ആസിഡും ഒമേഗ 6 ഫാറ്റി ആസിഡും ഉണ്ട് അപ്പോൾ എന്നും കുറച്ച് 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 അതായത് ഒത്തിരി കഴിക്കരുത് വാൽനട്ട് നല്ലതാണെന്ന് വെച്ചിട്ട് ഒത്തിരി കഴിക്കുന്നത് കൊള്ളില്ല ഒത്തിരി കഴിക്കാതിരിക്കാം കുറച്ച് ഒരു 4 to 5 എണ്ണമൊക്കെ ഒരു ദിവസം വെച്ച് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ പക്ഷേ ഒന്നാമത്തെ കാര്യം അതിന് കോസ്റ്റ് ഇച്ചിരി കൂടുതലായിരിക്കും അപ്പോൾ സാധാരണക്കാർക്ക് എപ്പോഴും അത് വാങ്ങിച്ച് കഴിക്കാനൊന്നും പറ്റത്തില്ല അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് പിന്നെ 28 gram വാൽനട്ടിൽ 8% സിങ്ക് ആണ് അത് നമ്മുടെ ബോഡിയിലുള്ള ബാക്ടീരിയാസിനെ ഒക്കെ കൊല്ലാനും ഒക്കെ ആയിട്ട് വളരെ നല്ലതാണ് പിന്നെ വൂണ്ട് ഹീലിംഗ് പെട്ടെന്ന് തന്നെ മുറിവൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഉണങ്ങാനും ഒക്കെ ആയിട്ട് വളരെ നല്ലതാണ് ആക്നേസ് വരുന്നത് കുറയ്ക്കാനായിട്ടും ഒക്കെ നല്ലതാണ് കേട്ടോ അടുത്തതാണ് മധുരക്കിഴങ്ങ് മധുരക്കിഴങ്ങിൽ ബീറ്റാ കരോട്ടിൻ കൂടുതലാണ് അത് നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ എ ആയിട്ട് കൺവേർട്ട് ചെയ്യും അപ്പോൾ അത് നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന ഡ്രൈനെസ് ചിലവർക്കുണ്ടാവില്ല ഭയങ്കര സ്കിന്നായി ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കും അത് എത്ര ചെയ്തിട്ട് മാറുന്നുണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ളവർ ഇതുപോലെയുള്ള ഫുഡ് ഐറ്റംസൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ സൂര്യനിൽ നിന്നുള്ള ഡാമേജിനെതിരെ പ്രൊട്ടക്ഷൻ തരും അതുപോലെ തന്നെ ചുളിവുകൾ കുറയാനായിട്ടും
സഹായിക്കും. അപ്പോൾ നമ്മൾ ഏജിങ് ഒക്കെ കുറയ്ക്കാനായിട്ട് ഇതുപോലെ കുറച്ച് ഫുഡ്സൊക്കെ നമ്മുടെ ഫുഡിൽ ഡെയിലി റുട്ടീനിൽ ഡെയിലി ഫുഡ്സിലൊക്കെ ഇൻവോൾവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മുടെ ഈ ബീറ്റ കാരോട്ടിൻ ഉള്ള ഫുഡ് മധുരക്കിഴങ്ങ് മാത്രമൊന്നുമല്ല, അപ്പോൾ മധുരക്കിഴങ്ങ് ഇഷ്ടമില്ലാത്തവരുണ്ടാവും. അപ്പം അങ്ങനെയുള്ളവർക്ക് ക്യാരറ്റ് അതുപോലെ തന്നെ ചീര, ചീര പച്ചച്ചീരയും അതുപോലെ തന്നെ ചുവന്ന ചീരയും കഴിക്കാവുന്നതാണ്. അപ്പോൾ ക്യാരറ്റ്, ചീര, അതുപോലെ ഓറഞ്ച് ഇതൊക്കെ കഴിക്കാവുന്നതാണ് കേട്ടോ. ഇതിലും ബീറ്റ കാരോട്ടിൻ കൂടുതലാണ്, അപ്പോൾ അത് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഇതാണ് തക്കാളി. തക്കാളിയിലെ കാരോട്ടിനോയിഡ്സ് ആയിട്ടുള്ള യൂട്ടീനും ലൈക്കോപീനും ഉണ്ട്. അപ്പോൾ ഇത് നമ്മുടെ സണ്ണിൽ നിന്നുള്ള ഡാമേജിനെതിരെ പ്രൊട്ടക്ഷൻ തരും, അതുപോലെ തന്നെ ചുളിവുകൾ വരുന്നത് തടയാനായിട്ടും ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ തക്കാളിയിൽ വൈറ്റമിൻ സിയും കൂടുതലാണ് കേട്ടോ. അടുത്തതാണ് സോയ്. അപ്പോൾ സോയ നമുക്ക് സോയാ ചങ്ക്സ് ആയിട്ട് കഴിക്കാം, അതുപോലെ തന്നെ സോയാ മിൽക്ക് ഒക്കെ ആയിട്ട് കഴിക്കാം കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ചുളിവുകളൊക്കെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും, നമ്മുടെ ഇലാസ്റ്റിസിറ്റി കൂടും, കൊളാജൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാനായിട്ടും ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതൊരു 50 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിലുള്ള റിസേർച്ചിൽ ഇത് ചുളിവുകൾ കുറയ്ക്കാനായിട്ട്, എന്നും ഇത് കഴിക്കുകയാണെങ്കിൽ ചുളിവുകൾ കുറയ്ക്കാനായിട്ട് വളരെ നല്ലതാണ്, ഏജിങ് കുറയ്ക്കാനായിട്ടും വളരെ നല്ലതാണ് എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഡ്രൈനെസ് കുറയ്ക്കുകയും നമ്മുടെ സൂര്യൻ്റെ യുവി റേസിൽ നിന്നുള്ള പ്രൊട്ടക്ഷനും തരും കേട്ടോ നമുക്ക്. ഇതാണ് ഡാർക്ക് ചോക്ലേറ്റ്സ്. ചോക്ലേറ്റ്സ് നമുക്ക് മിക്കവർക്കും ഇഷ്ടമാണ്. പക്ഷെ ഡാർക്ക് ചോക്ലേറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കഴിക്കേണ്ടത് 70% കൊക്കോ അടങ്ങിയിട്ടുള്ള, അതുപോലെ തന്നെ നമ്മൾ ഷുഗർ ആഡ് ചെയ്യില്ല, അത് ഏറ്റവും മിനിമത്തിൽ നിൽക്കണം. അതായത് നമ്മൾ കഴിക്കേണ്ട ഡാർക്ക് ചോക്ലേറ്റ്സിന് കുറച്ച് കയ്പായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ചോക്ലേറ്റ്സ് ആണ് കഴിക്കുന്നത്. അത് നമ്മൾക്ക് വളരെ നല്ലതാണ്, ആൻറ്റി ഓക്സിഡൻസ് കൂടുതൽ അടങ്ങിയിട്ടുണ്ട്, ബ്ലഡ് ഫ്ലോ കൂട്ടാനും അതുപോലെ തന്നെ യു വി റേസിൽ നിന്നുള്ള പ്രൊട്ടക്ഷനും, പിന്നെ എന്താണ് നമ്മുടെ സ്കിന്നിൻ്റെ ചുളിവുകളൊക്കെ കുറയ്ക്കാനും വളരെ നല്ലതാണ് കേട്ടോ. അടുത്തതാണ് ഗ്രീൻ ടീ. നമ്മൾ ഗ്രീൻ ടീ മിക്കവരും വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും യൂസ് ചെയ്യുക. പക്ഷേ വണ്ണം കുറയ്ക്കാൻ വേണ്ടി മാത്രമല്ല, ഏജിങ്, അതായത് ചുളിവുകളൊക്കെ കുറയ്ക്കാനും അതുപോലെ തന്നെ യു വി റേസിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ കിട്ടാനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ. അതുപോലെ വേറൊരു കാര്യമാണ്, ചിലവരുണ്ട് പാലൊഴിച്ചിട്ട് ഗ്രീൻ ടീ എടുക്കുന്നവർ, അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം ഗ്രീൻ ടീയിലുള്ള ആൻറ്റി ഓക്സിഡൻസിൻ്റെ കണ്ടൻറ്റ് പാല് കുറയ്ക്കുകയാണ് കേട്ടോ ചെയ്യുക. അപ്പം അങ്ങനെ ചെയ്യരുത്. അപ്പം ഇത്രയും ഫുഡൊക്കെ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. അതായത് ഞാനിപ്പോൾ ഇത്രയും ഫുഡ് പറഞ്ഞു, ഇതൊക്കെ ഒറ്റ ദിവസത്തിൽ തന്നെ കഴിച്ച് തീർക്കണം എന്നൊന്നുമല്ല പറയുന്നത്. ആഴ്ചയിൽ ഓരോ ദിവസം ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുക. അതായത് ചിലപ്പോഴെങ്കിൽ ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും രാത്രി ഫ്രൂട്ട്സ് കഴിക്കുക. അങ്ങനെയുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് സ്റ്റൈൽ തന്നെ കിട്ടും, നല്ല സ്കിൻ കിട്ടും. അപ്പം അങ്ങനെ ഒത്തിരി ഗുണങ്ങളുണ്ട് കേട്ടോ. അപ്പം എന്തായാലും ഇത്രയുള്ള എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.